मुंबा मेडिकल सर्वीस कॉर्पोरेशन संभरणशाली ती पड़ा तुर्च मूं तीपिड़ ब्लीचिंग पाउडर पेट्रोलि वेल वेगत संशय दुरूहत प्रतिपक्ष साधारण मोल मुंबे विधम स्थापनत वीच्च वेलपूशन संस्थान सरकार श्रमिक केरला मेडिकल सर्वीसेस कॉर्पोरेशन संभरणशाली ब्लीचिंग पाउडर सूक्षा इदाद्यमश्वसनीय विधम अर्धरात्रि गोडौण कमर कईम उलिकोविल इतिवनपुरुम तुम्बा इंफ्रा पार्क संभरणशाल आलपु वंडान എല്ലായിടത്തും വില്ലനായത ബ്ലീച്ചിംഗ് പൗഡർ എന്നാൽ മുൻപെങ്ങുമില്ലാത്ത വിധം പെട്രോളിൽ എന്നപോലെ ബ്ലീച്ചിംഗ് പൗഡറിനെ തീപിടിക്കുമ്പോൾ ഉയരുന്നത ദുരൂഹതയുടെ കറുത്ത പുകയാണ് ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജിനെ 3 മീറ്റർ മാത്രം മാറിയുള്ള കേരള മെഡിക്കൽ സർവീസസ് കോർപ്പറേഷന്റെ ഗോഡൗണിലാണ് നാട്ടുകാരുടെ സമയോചിത ഇടപെടൽ കൊണ്ട് മാത്രം വൻ ദുരന്തം വഴിമാറിയത് പ്രധാന സംഭരണ കേന്ദ്രത്തിന് അരികിലായി ബ്ലീച്ചിംഗ് പൗഡർ സൂക്ഷിച്ചിരുന്ന ഗോഡൗണിലാണ് പുലർച്ചെ തീപടർന്നത് 2500 ചാക്ക് ബ്ലീച്ചിംഗ് പൗഡർ കത്തിയമർന്നു 2 മണിയോടെ പടർന്ന തീ സുരക്ഷാ ജീവനക്കാരനും നാട്ടുകാരും ചേർന്ന് അണയ്ക്കാൻ ശ്രമിച്ചു അഗ്നിശമന സേനയുടെ 3 യൂണിറ്റ് എത്തിയാണ് ഒടുവിൽ തീ നിയന്ത്രണ വിധേയമാക്കിയത് ഇത്രയും വലിയൊരു സ്ഥാപനത്തിൽ ഒരു സ്റ്റാഫാണ് രാത്രി ഇവിടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നത് അദ്ദേഹം പരമാവധി പരിശ്രമിച്ചു എന്നാൽ അദ്ദേഹത്തെ കൊണ്ട് തീ അണയ്ക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നില്ല ഇതിനിടെ തൊട്ടരികെയുള്ള മരുന്ന് സൂക്ഷിക്കുന്ന ഗോഡൗണിലേക്കും തീ പടർന്നു എസി യൂണിറ്റുകളും ഭിത്തിയും ഭാഗികമായി കത്തി നശിച്ചു 2 വർഷം മുമ്പ് ആരംഭിച്ച സംഭരണശാലയിൽ ഓട്ടോമാറ്റിക് ഫയർ സിസ്റ്റം പ്രവർത്തിച്ചതിനാലാണ് വൻ ദുരന്തം വഴിമാറിയത് സുരക്ഷാ ഓഡിറ്റിംഗ് നടത്തി 2 ദിവസത്തിനുള്ളിലാണ് തീപിടുത്തമെന്നതും ഏറെ ശ്രദ്ധേയം തിരുവനന്തപുരത്തെ തീപിടുത്തതിന് ശേഷം അഗ്നിരക്ഷാ സേന ഇവിടെ പരിശോധന നടത്തി സുരക്ഷാ പ്രശ്നങ്ങളില്ലെന്ന് വിലയിരുത്തിയിരുന്നു സുരക്ഷയെ സംബന്ധിച്ചുള്ള ഓഡിറ്റ് നടത്തിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും അതിനുള്ളൊരു അടുത്ത സ്റ്റെപ്പിലേക്ക് അവർ പോകേണ്ടതുണ്ട് അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ ഇത്രയും വലിയൊരു വീഴ്ച വരാനുള്ള സാധ്യത വളരെ കുറവാണ് തീപിടുത്തത്തിന്റെ കാരണത്തെക്കുറിച്ച് അഗ്നിശമന സേനയും പോലീസും അന്വേഷിക്കുന്നുണ്ട് 3 സംഭരണ കേന്ദ്രങ്ങളിലെ തീപിടുത്തത്തിന് കാരണമായ ബ്ലീച്ചിംഗ് പൗഡറിന്റെ വിതരണവും ഉപയോഗവും കേരള മെഡിക്കൽ സർവീസസ് കോർപ്പറേഷൻ മരവിപ്പിച്ചു കഴിഞ്ഞു ഗോഡൗണുകളിൽ ശേഖരിച്ചിട്ടുള്ള സ്റ്റോക്കിന് ശക്തമായ നിരീക്ഷണം ഏർപ്പെടുത്തി ഉയർന്ന ക്ലോറിൻ സാന്നിധ്യമാണ് തീപിടുത്തത്തിന് കാരണമെന്നാണ് സൂചന നിലവിൽ കെഎംഎസ്സിഎല്ലിന് ആലപ്പുഴയിലും കോട്ടയത്തുമാണ് ആധുനിക രീതിയിലുള്ള പുതിയ മരുന്ന് സംഭരണശാലകൾ ഉള്ളത് ഇതിലൊന്നിന് തന്നെ തീപിടിച്ചപ്പോഴും വിവാദത്തിലായ മെഡിക്കൽ സർവീസസ് കോർപ്പറേഷനെ ന്യായീകരിക്കാനാണ് സർക്കാരിന്റെ ശ്രമം വെറും 10 ദിവസത്തിനിടെ മെഡിക്കൽ സർവീസസ് കോർപ്പറേഷൻ സംഭരണശാലയിൽ ഉണ്ടാകുന്ന മൂന്നാമത്തെ തീപിടുത്തമാണിത് മറ്റിടങ്ങളിലേതിന് സമാനമായി ഇവിടെയും വില്ലനായത് ബ്ലീച്ചിംഗ് പൗഡർ സംശയങ്ങൾ ബാക്കിയാകുമ്പോൾ അധികൃതരുടെ അനാസ്ഥ പകൽ പോലെ വ്യക്തം ബോണി വർഗീസിനൊപ്പം ജയപ്രകാശ് മാതൃഭൂമി ന്യൂസ്